ഗാഡ്ഗിൽ സമരത്തിന് ഒരു രക്തസാക്ഷി. കുറ്റ്യാടിയിൽ സംഘടിപ്പിച്ച സമാധാനപരമായ ധർണയ്ക്ക് നേരെ നടന്ന ബോംബാക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ഹിന്ദു ഐക്യവേദി പ്രവർത്തകൻ അനൂപ് മരിച്ചു. കോഴിക്കോട് ടൗൺഹാളിലും കൊയിലാണ്ടിയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അന്ത്യോപചാരമർപ്പിച്ചു. ഇക്കഴിഞ്ഞ 16-ാം തീയതി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടം സംരക്ഷിക്കുക, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറ്റ്യാടി കൈവേലിയിൽ നടത്തിയ ധർണയ്ക്കിടെയാണ് ബോംബേറും കല്ലേറും ഉണ്ടായത്. 2 സ്റ്റീൽ ബോംബുകൾ എറിഞ്ഞ് ഭീതി പരത്തിയ ശേഷം ധർണയ്ക്കു നേരെ ആക്രമികൾ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ഗുരുതരമായി പരിക്കേറ്റ ഹിന്ദു ഐക്യവേദി പ്രവർത്തകനായ നെട്ടൂർ വെള്ളോലിപ്പിൽ കണാരന്റെ മകൻ അനൂപ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. അനൂപ് മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി വടകര താലൂക്കുകളിൽ ഹർത്താൽ നടത്തി. ഹർത്താൽ പൂർണ്ണമായിരുന്നു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. CPM ക്വാറി മാഫിയ അവിശുദ്ധ ബന്ധമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും BJP ജില്ലാ നേതൃത്വം പറഞ്ഞു. അതിനിടെ ധർണയ്ക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ട ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോംബെറിഞ്ഞ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാവുള്ളക്കൊല്ലി നന്ദൻ എന്നയാളാണ് ബോംബെറിഞ്ഞതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൂടാതെ കണ്ടാലറിയാവുന്ന 200-ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 35-ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അനൂപിന്റെ മൃതദേഹം കോഴിക്കോട് ടൗൺഹാളിൽ 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് കൊയിലാണ്ടിയിലേക്ക് വിലാപയാത്രയായി. RSS സംസ്ഥാന കാര്യവാഹ് P ഗോപാലൻകുട്ടി മാസ്റ്റർ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, സ്വാതന്ത്ര്യസമര സേനാനിയായ P വാസു, പരിസ്ഥിതി പ്രവർത്തകരായ പ്രൊഫസർ T ശോഭീന്ദ്രൻ, ഡോക്ടർ A അച്യുതൻ, കണ്ണഞ്ചേരി ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് KC അബു, എർത്ത് ഫൌണ്ടേഷൻ ചെയർമാൻ P കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ അനൂപിന്റെ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു.